Hi friends, welcome to Bindu's Delight. I am coming to manga achar recipe. It is a tasty item, a manga achar. Let's see how we are preparing achar. Manga achar is ready. Here is 1 kilo manga, nannayi kazhugi, cheriya kashnangalaki, muricheduthathanu. കടുമാങ്ങ അച്ചാറിനെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് നല്ലത്. ഗ്രേവിയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാറിന്. അച്ചാറിന് വേണ്ടി നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഉപ്പൊക്കെ മാങ്ങ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം നമുക്ക്. അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങ കഷ്ണങ്ങളിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. നന്നായിട്ട് മൂത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണിത്. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് വെച്ച് മാങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പുവെള്ളം ഇങ്ങനെ വന്നിട്ടുമുണ്ട് നമ്മുടെ മാങ്ങയിൽ. ഈ ഉപ്പുവെള്ളം കളയാനായിട്ട് നിൽക്കണ്ട, നമുക്ക് അച്ചാറിടുമ്പോൾ ആവശ്യമുള്ളതാണിത്. ഇനി നമുക്ക് ഈ മാങ്ങ വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതച്ചാറും കേടുകൂടാതെ കുറേ നാൾ ഇരിക്കാൻ വേണ്ടി നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണ ഇല്ലാന്ന് വെയിൽ വെളിച്ചെണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് നാൾ കേടുകൂടാതെ തന്നെ അച്ചാർ ഇരിക്കണം എന്നുണ്ടെന്നൊരു നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ചൂടായ എണ്ണയിലേക്ക് ഇനി നമുക്ക് 4 ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കാം. കായ ഇങ്ങനെ എണ്ണയിലേക്ക് മൂപ്പിക്കാനിടുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കായ മൂപ്പിച്ചെടുക്കാനായിട്ട്. കായപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് വരിയിൽ ഇങ്ങനെ നമ്മൾ എണ്ണയിൽ കായ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ പക്ഷേ അച്ചാറിന് ഫ്ലേവർ കിട്ടുന്നത് ഈ കായ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് പൊടിക്കുന്നതാണ്. ഏത് വേണേലും നമുക്ക് ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ കായ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. തണുത്തതിന് ശേഷം വേണം നമ്മൾ കായം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 6 ചെറിയ അല്ലി, വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. തീരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അങ്ങനെ പൊടികൾ കരിഞ്ഞു പോവുകയാണെങ്കിൽ അച്ചാറിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് പൊടികൾ കരിയാതെ സൂക്ഷിച്ച് വേണം നമ്മൾ പൊടികളിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഈ സമയത്ത് മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 5 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഇത് എടുത്തേക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെന്ന് വരിയിൽ നമ്മുടെ സാധാ മുളക് പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്തേക്കുന്ന കാരണം അതിൻ്റെ പച്ചമണം പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടിങ്ങനെ മൂപ്പിച്ച് തന്നെ എടുക്കണം. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഉലുവാപ്പൊടി ഒന്നും കൂടരുത് ഒരുപാട്. ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഉലുവാപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നല്ല ടേസ്റ്റുമാണ്. നേരത്തെ നമ്മൾ മൂപ്പിച്ചെടുത്ത കായ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയൊന്നും കരിഞ്ഞു പോവുകയും ചെയ്യല്ലേ. ഇവിടെ ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിന്നാഗിരി ചേർത്ത് കൊടുക്കാം. വിന്നാഗിരിയൊക്കെ അവരവരുടെ പുളിയുടെ അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ വിന്നാഗിരി ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടുത്തെ പാകം അനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഊറി വന്നത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനി നന്നായിട്ട് നമുക്ക് തിളച്ച് കിട്ടണം. തിളപ്പിച്ച വെള്ളം തന്നെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത് ഒരിക്കലും. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട. മാങ്ങ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. ഇങ്ങനെ നമ്മൾ കഴിക്കുന്നതാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് മാങ്ങ ഇട്ടതിന് ശേഷം തിളപ്പിക്കാനായിട്ട് നിൽക്കണ്ട. ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ അച്ചാറാണിത്. ഈ സമയത്ത് നമ്മൾ പുളിയും ഉപ്പും ഒക്കെ നോക്കണം. ഉപ്പ് കുറവാണെന്ന് കരുതി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ പുളിയും നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇല്ലാന്ന് കരുതി കുറച്ചുകൂടെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഏതച്ചാറിൻ്റെ ആണെന്ന് കരുതിയിലും എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയണം എന്നുണ്ടെന്ന് കരുതിയില്ല. രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തെങ്കിലേ അറിയത്തുള്ളൂ. രണ്ട് ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞെന്ന് വരി മാത്രമേ നമ്മുടെ അച്ചാറിലേക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിക്കത്തുള്ളൂ. അന്നേരം ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവായിട്ടുണ്ടെന്ന് വരിയിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന്. ഇവിടെ ഇപ്പോൾ ഗ്രേവിയൊക്കെ കുറുകി മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇല്ല കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നുണ്ടെന്ന് വരി വീണ്ടും കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. വിനാഗിരി ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. പുളിയുള്ളതാണ് മാങ്ങയ്ക്ക്. അപ്പോൾ വിനാഗിരി ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. കുറച്ച് വെള്ളം കൂടി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. എപ്പോഴും സൂക്ഷിക്കണം ചൂടുവെള്ളം തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അച്ചാർ എപ്പോഴും ഗ്ലാസ് കണ്ടെയ്നറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നല്ലത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഈ വീഡിയോ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് വരിയില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻറ്റ്സും ഒരുപാട് വാല്യുബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.